പ്രയാസപ്പെട്ടാലു സാരമില്ല, എനിക്ക് കിട്ടേണ്ട പൊന്ന് കിട്ടണം, എനിക്ക് തരൂന്ന് പറഞ്ഞ സ്ഥലം തരണം, എനിക്ക് തരൂന്ന് പറഞ്ഞ പൈസ തരണമെന്ന് ചിന്തിച്ച് പ്രിയപ്പെട്ട സ്നേഹിക്കപ്പെടേണ്ട ഭാര്യയുടെ ഭർത്താവേ ബാപ്പയേ റോഡിലിറങ്ങിയിട്ട് കൈ നീട്ടി യാചിപ്പിക്കുന്ന ഒരു അവസ്ഥ. ചെറുപ്പക്കാരേ, സ്നേഹിക്കുന്ന ഭാര്യക്കോ സ്നേഹപൂതയെ കൂട നൽകേണ്ട, പ്രിയപ്പെട്ട ഭാര്യയുടെ പിതാവിനു പുതിയ പ്ലേഗുന്നു എന്നതിന്റെ പേരിൽ സമ്മാനിക്കരുത് കേട്ടോ. പ്രിയപ്പെട്ട ഭർത്താവ് ഭാര്യയുടെ ഭർത്താവേ ബാപ്പയെ അങ്ങാടിയിലിറങ്ങിയിട്ട് കടഞ്ചോദിപ്പിക്കുന്നവനാക്കരുത്, കൈ നീട്ടിക്കുന്നവനാക്കരുത്. സ്ത്രീധനം കിട്ടാത്തതിന്റെ പേരിൽ വിവാഹത്തിന് ഞാൻ റെഡിയല്ലെന്ന് വിവാഹത്തിന്റെ ദിവസം ആ പ്രിയപ്പെട്ട പെൺകുട്ടിയുടെ ബാപ്പയെ വിളിച്ച് പറയുന്ന ചിന്തയില്ലാത്തവരായി നമ്മൾ മാറരുത് കേട്ടോ. അത്തരം മുമ്പമാരൊന്നും തൃശൂര് ഭാഗത്തില്ലാന്നാണ് എന്റെ നല്ല വിശ്വാസം. അതുകൊണ്ട് ഞാനിപ്പതിലേക്ക് വിശദമായി കടക്കുന്നില്ല. പ്രിയപ്പെട്ട ഭാര്യയോട് സ്നേഹമാണ് വാങ്ങേണ്ടത്. സ്ത്രീധനമല്ല, ആ ഭാര്യയോടൊപ്പമുള്ള ജീവിതം ജീവിക്കുമ്പോ ഭാര്യയിൽ നിന്ന് പ്രതീക്ഷിക്കേണ്ടത് വിലപിടിപ്പുള്ള പൊന്നല്ല, കഴുത്തിൽ നിറയിട്ടിരിക്കുന്ന മാലയല്ല. ആ ഭാര്യയിൽ നിന്ന് ചെറുപ്പക്കാരെ നിങ്ങൾ പ്രതീക്ഷിക്കേണ്ട സ്ത്രീധനം സ്വഭിന്ന സമയത്ത് തട്ടി വിളിക്കുന്നൊരു ഭാര്യയായി എന്റെ ഭാര്യ മാറണമെന്ന്, സ്വഭിന്ന സമയത്ത് എന്നെ തട്ടി വിളിക്കുന്നൊരു ഭാര്യയായി എന്റെ ഭാര്യ മാറണമെന്ന് ചിന്തിക്കുന്ന ചെറുപ്പക്കാരായി നമ്മൾ മാറണം. നന്മകളിലേക്ക് പ്രചോദനം തരുന്നൊരു ഭാര്യയായി എന്റെ ഭാര്യ മാറണമെന്ന് ചിന്തിക്കണേ ചെറുപ്പക്കാരി, ഇത്തരം നല്ല ചെറുപ്പക്കാരായി നമ്മളും മാറണം. മുഖം മറക്കുന്നു, മുഖം മറച്ച് നല്ല ധീരീബോധത്തോടെ ജീവിക്കുന്ന ഒരു പെൺകുട്ടി, ആ പെൺകുട്ടിയെ കാണാൻ വേണ്ടി ചെന്നു, കാണാൻ വേണ്ടി ചെന്ന് പെണ്ണ് കണ്ട് ഇഷ്ടപ്പെട്ടപ്പോ വീട്ടിൽ നിന്ന് ഇറങ്ങുന്നതിന്റെ മുമ്പ് ആ പെൺകുട്ടിക്ക് മൊബൈൽ ഫോണ് കൊടുത്തപ്പോ പെൺകുട്ടിയുടെ മറുപടി പറ്റൂലേക്കാ, നിക്കാഹ് കഴിയാതെ ഫോണിന് സംസാരിക്കാൻ എനിക്ക് പറ്റൂലേക്കാ. ഇത് പറയുമ്പോ മുഖത്ത് നോക്കിയിട്ട് എന്നാ എനിക്ക് നിന്നെ വേണ്ടാന്ന് പറയുന്ന വിവരം കെട്ടവരുടെ കൂട്ടത്തിൽ നമ്മൾ പെട്ടുപോകരുതേ ചെറുപ്പക്കാരി. നീ മൊബൈല് വാങ്ങിത്തരണമെന്ന് ആഗ്രഹിക്കുന്ന പെൺകുട്ടിയാണെന്ന് നീ ആഗ്രഹിക്കരുതേ ചെറുപ്പക്കാരി. തൽക്കാലം നിക്കാഹ് വരെ, നിക്കാഹ് കഴിയുന്നത് വരെ അവളെ എനിക്ക് കാണണ്ട, ഫോണിൽ വിളിക്കണ്ട. അവള് പറഞ്ഞതൊരു ദീനീ ബോധമുള്ള ചിന്തയാണ് അവളെ ചിന്ത. അവളെ എനിക്ക് ആഹാരത്തിൽ ഉപകരിക്കുന്ന മോളാണ്, എന്റെ പ്രിയപ്പെട്ട പ്രിയപ്പെട്ട എനിക്ക് ജനിക്കാൻ പോകുന്ന മക്കളെ എനിക്ക് ആഹാരത്തിൽ ഉപകരിക്കുന്ന മക്കളാക്കി വളർത്താൻ പറ്റുന്ന ഒരു ഉമ്മയാണ് അവൾ. അവളെന്റെ ഏറ്റവും വലിയ മുതലാണെന്ന് പറയാം. കഴിയുന്ന ചെറുപ്പക്കാരായി ചെറുപ്പക്കാരെ നമ്മൾ മാറണം കേട്ടോ. ഒരാള് വിളിച്ചിട്ട് എന്നോട് പറഞ്ഞു, മകള് പെണ്ണ് മകളെ കാണാൻ വേണ്ടി ഒരു പുതുമാരം വന്നിട്ട് ഇറങ്ങിപ്പോകുമ്പോ മൊബൈല് വന്നു. ഞാൻ അയാളോട് പറഞ്ഞു അവൾ ഇഷ്ടപ്പെടൂല. അപ്പൊ ഈ ചെറുപ്പക്കാരൻ പറഞ്ഞു പോലും, എന്നാ പിന്നെ എനിക്ക് അവളെയും ഇഷ്ടപ്പെടാൻ കഴിയൂല. ആ ബാപ്പ പറഞ്ഞു, സന്തോഷം മോനെ, പരിചയപ്പെട്ടതിൽ സന്തോഷം. എന്റെ ഈ പ്രിയപ്പെട്ട വാപ്പ എന്നോട് വിളിച്ച് പറയാണ്, ഈ പെൺകുട്ടിയുടെ വാപ്പ എന്നോട് പറയാണ്, ഹൈറായൊരു ബന്ധം എളുപ്പമാകാൻ ദുആ ചെയ്യണം. അപ്പേ നീ ഹൈറായൊരു ബന്ധം അദ്ദേഹത്തിന്റെ പെൺകുട്ടിക്ക് നീ എളുപ്പമാക്കി കൊടുക്കണം റഹ്മാനെ. നമ്മുടെ ചെറുപ്പക്കാരായ കുട്ടികൾ ഇന്നലെ കടപ്പിടിച്ചു പോകരുത്, നമ്മുടെ കുട്ടികൾ ഇന്നലെ കടപ്പിടിച്ചു പോകരുത്. ഞാനിപ്പതിലേക്ക് വിശദമായി കടക്കുന്നില്ല. പറഞ്ഞു വന്നത്, സ്ത്രീധനത്തിന്റെ പേരിൽ പെൺകുട്ടികളെ വേദനിപ്പിക്കുന്നവരാകരുത് നമ്മൾ. ഭാര്യ നല്ലൊരു കുട്ടിയെ കിട്ടി, നല്ല വിവാഹ ജീവിതം, നല്ല കുടുംബജീവിതം ആ നിലയ്ക്ക് ജീവിക്കുമ്പോ പോലും നല്ല മക്കളെ കിട്ടിയിട്ട് പോലും സംതൃപ്തിയടങ്ങാതെ അതെ വിവാഹം കഴിഞ്ഞ് കുട്ടിയായിട്ടും വന്ന് പറഞ്ഞ സ്ത്രീധനം എവിടെയെന്ന് ചോദിച്ച് ഭാര്യയെ വേദനിപ്പിക്കുന്നവരാകരുതേ. കൊടുക്കുന്നവൻ അമ്മയാണ്, തരേണ്ടവനവനാണ്. ആറ്
മാപ്പ് തരണമെന്ന് തീരുമാനിച്ചോന്ന് നമുക്ക് കിട്ടാതെ പോകൂല. റബ്ബ് തരണ്ടെന്ന് തീരുമാനിച്ചൊരു കാര്യം, ആ റബ്ബ് വേണ്ടെന്ന് തീരുമാനിച്ചൊരു കാര്യം വാങ്ങാനും കഴിയൂല. ഇതുറച്ച് വിശ്വസിക്കുന്ന വിശ്വാസികളെ, റബ്ബിലാകണം നമ്മുടെ തവക്കുലി. ദുന്യാവിലുള്ള അധികമായ ആഗ്രഹങ്ങളെ കൈയൊഴിക്കണം. ഞാൻ എന്റെ പ്രസംഗം നീട്ടിക്കൊണ്ടു പോകുന്നില്ല. എന്നാ സഹാബത്തിനെ കണ്ടില്ലേ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയുകയാണ് അവരോട്, ഓ സഹാബാ, അധികമായ ദുന്യാവിന്റെ ആഗ്രഹങ്ങൾ കൈയൊഴിക്കണം കേട്ടോ. ആരാണ് സഹാബത്ത്? അവർ പണം സമർപ്പിക്കാൻ തയ്യാറായവരാണ്, ജീവിതം സമർപ്പിക്കാൻ തയ്യാറായവരാണ്, പോരാ സർവ്വതും ദീനിനു വേണ്ടി കൊടുത്തവരാണ്. വെറും 313 വരുന്ന ബദരീങ്ങളായ നബിതങ്ങളെ സഹാബത്തില്ലേ, എണ്ണം കൊണ്ട് വളരെ ചുരുക്കമാണ്. നബിതങ്ങൾക്ക് വെറും അനുയായികള സമയത്ത് 313 ഇത് തന്നെ തെളിവാണ്. ബദർ യുദ്ധം എന്ന് പറയുന്നത് നബിതങ്ങൾ ബുദ്ധത്തിന് വേണ്ടി ഇറങ്ങിയിട്ട് പുറപ്പെട്ടൊരുങ്ങി വന്നതല്ല, പറഞ്ഞു വന്നത് വെറും 313 വരുന്ന സഹാബത്ത്, ആയിരക്കണക്കിന് എതിരാളികൾ, വാളുള്ള പരിചയമുള്ള അതുപോലെ ആയുധധാരികളായ അതുപോലെ വാഹന സൗകര്യങ്ങളുള്ള ആയിരക്കണക്കിന് ശത്രുക്കൾ ബദറിലേക്ക് വന്നപ്പോ സഹാബത്തും നബിതങ്ങളും ഇരിക്കുന്നു. നബിതങ്ങൾ സഹാബത്തിനോട് ചോദിക്കുന്നു, അല്ലയോ സഹാബാ, നിങ്ങളുടെ അഭിപ്രായം എന്താണ്? സഹാബത്തിന്റെ മറുപടി, ഓ നബിയേ, അങ്ങെന്താണോ കൽപ്പിക്കുന്നത് അത് ഞങ്ങൾ എടുക്കാൻ റെഡിയാണ്. മൂസാ നബി അലൈഹിസ്സലാമിന്റെ സമൂഹം, മൂസാ നബി അലൈഹിസ്സലാം പ്രതിരോധത്തിന് വിളിച്ചപ്പോ, പ്രതിരോധത്തിനിറങ്ങാൻ വേണ്ടി പറഞ്ഞപ്പോ മൂസാ നബിയോട് പറഞ്ഞില്ലേ ആ ബനു ഇസ്രായേലികൾ, മൂസാ നബി അലൈഹിസ്സലാമിന്റെ സമൂഹം, നീയും നിന്റെ പടച്ചോനും പോയി യുദ്ധം ചെയ്യണോ? ഞങ്ങൾ നോക്കിയിരിക്കട്ടെ. മൂസാ നബി അലൈഹിസ്സലാമിന്റെ സമൂഹം മൂസാ നബിയോട് പറഞ്ഞെങ്കിൽ, ഹബീബായ നബിതങ്ങൾ വിളിച്ചപ്പോ സഹാബത്തിന്റെ മറുപടി, നബിയേ, അങ്ങ് പറഞ്ഞാൽ ഞങ്ങൾക്കത് മതി നബിയേ. അവർ ഭയപ്പെട്ടില്ല, ഞങ്ങൾ വെറും 313 ഉള്ളൂ, ഞങ്ങളെങ്ങനെ ഇവരോട് നേരിടും, ഞങ്ങളെങ്ങനെ ഇവരോട് അതേ നേരിടാനിറങ്ങും, ഞങ്ങൾ യുദ്ധത്തിന് വന്നതല്ല, ആക്രമിക്കാൻ വന്നതല്ല, പിടിച്ചെടുത്ത സമ്പത്ത് പിടിച്ചു വാങ്ങാൻ വന്നതാണ്. ഞങ്ങളെ സമ്പത്ത് കട്ടുകൊണ്ടുപോകുമ്പോ, സഹാബത്തിന്റെ സമ്പത്ത് മുതൽ കട്ടുകൊണ്ടുപോകുമ്പോ അത് തടുക്കാൻ വന്നതാണ്. പക്ഷേ ആ സഹാബത്തിന്റെ ഈമാൻ കണ്ടില്ലേ, അവരെ മനസ്സിൽ വേദനയില്ല, പേടിയില്ല, ഭയമില്ല, എപ്രാളമില്ല. തവക്കല്ലല്ലാഹി വഹുവ ഹസ്ബൂ, റബ്ബിനെ ഭാരമേൽപ്പിക്കുന്നവർക്ക് അവൻ മതിയായവനല്ലേ. വമൻ നസറു ഇല്ലാ മിൻ ഇൻദില്ലാ, ശരിയായ സഹായം റബ്ബിൽ നിന്നല്ലേ കിട്ടേണ്ടത്. ഈ സഹായം പ്രതീക്ഷിച്ച സഹാബത്ത്, റബ്ബിന്റെ സഹായം പ്രതീക്ഷിച്ച സഹാബത്ത്, എണ്ണം നോക്കിയില്ല, ആയുധം നോക്കിയില്ല, സഹാബത്തിന്റെ കൂടെ അതേ മറ്റുള്ളവരെ കൂടെ 313 അനുയായികൾ നബിതങ്ങളെ പിന്നിലിറങ്ങി. അവരെ തരേ ധൈര്യമെന്താണ്? ഹബീബായ നബിതങ്ങളെ വാക്കാ, അവരെ യുദ്ധത്തിന് വേണ്ടി ഇറങ്ങിയില്ലേ, യുദ്ധരണാങ്കണത്തിലിറങ്ങിയിട്ട് ബദർ യുദ്ധത്തിൽ പോരാടിയില്ലേ, അത്യുന്നതമായ വിജയം കൈവരിച്ചില്ലേ. ഈമാനുള്ള ഭൂമി നിങ്ങളെ, ആ സഹാബത്തിന്റെ ഈമാൻ എത്രയാണോ,
പലരും സുന്നത്തിയമായത്താണ് സത്യമെന്നറിയാം, സുന്നികളാണ് സത്യം പറയുന്നവരെന്നറിയാം. സുന്നികളുടെ ആശയമാണ് സഹാബത്ത് പഠിപ്പിച്ച ആശയമെന്നറിയാം. പക്ഷേ നാട്ടിലെ ബഹുഭൂരിപക്ഷം പേടിച്ച, നാട്ടിലെ ജനങ്ങളെ പേടിച്ച, അല്ലെങ്കിൽ കുടുംബത്തിലെ പലരെ പേടിച്ചു, ഉള്ളിലറിയുന്ന സത്യത്തെ മറച്ചു വെക്കുന്നവരുള്ള ഈ കാലഘട്ടത്തിൽ നബി മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ പ്രിയപ്പെട്ട അനുയായികളായ സഹാബത്തിന്റെ ജീവിതം മാതൃകയാണ് കേട്ടോ, പാഠമാണ് കേട്ടോ. സഹാബത്തങ്ങിറങ്ങിയപ്പോ അല്ല വിജയം കൊടുത്തു, മലക്കുകള് സഹായത്തിനിറങ്ങിപ്പോ, സഹായം കിട്ടിപ്പോ. അപ്പൊ ഈമാനുള്ള ഭൂമിനികളെ ആ സഹാബത്തിനോടാണ് നബിതങ്ങളെ മറുപടി, ഓ സഹാബ സ്വർഗം വേണോ, അതിയായ കൂടുതലുള്ള ആഗ്രഹങ്ങൾ ഒന്ന് കൈയൊഴിക്കണേ സഹാബ. കൂടുതലായ ആഗ്രഹങ്ങൾ കൈയൊഴിക്കണം. രണ്ടാമതായി നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ആ സഹാബത്തിനെ ഉപദേശിക്കുകയാണ്, വസ്തഹ്യൂ മിനല്ലാഹി ഹഖൽ ഹയാ, റബ്ബിന്റെ മുന്നിൽ നല്ല ഹയാ ഉള്ളവരാകണം, റബ്ബിന്റെ മുന്നിലെ ഹയാ ഉള്ളവരാകണം. ഖാലു യാ റസൂലല്ലാഹ് കുല്ലുനാ നസ്തഹി മിനല്ലാഹ്, റബ്ബിന്റെ മുമ്പിലെ ഹയാ ഉള്ളവരാണ് ഞങ്ങൾ നബിയേ, റബ്ബിന്റെ മുമ്പിലെ ഹയാ ഉള്ളവരാണ്. സഹാബത്ത് സമ്മതിക്കുന്നു. ഹയാ എന്ന് പറയുന്നതിന് ഒരുപാട് അർത്ഥങ്ങളുണ്ട്. കൂട്ടത്തിൽ നമ്മൾ എപ്പോഴും കേൾക്കുന്ന ഒരർത്ഥമാണ് ലജ്ജ എന്ന് പറയുന്നത് അല്ലേ. ഇന്ന് തീരെ അത് എടുത്തുപോയോ എന്ന് ചിന്തിക്കേണ്ട ഒരു കാലഘട്ടമാണ്. നാണം വേണ്ട സ്ഥലത്ത് നാണം വേണം. നാണെന്നല്ലേ പറയാ, എന്താ നിങ്ങൾ പറയാ, ലജ്ജാന്ന് പറയൂലേ, പറയും നാണെന്ന് പറയും. പിന്നെന്താ പറയാ, നിങ്ങളുടെ നാട്ടിൽ പ്രത്യേകിച്ച് എന്തോ പറയാ, ഒന്നുമില്ല, ഇതൊക്കെ തന്നെയാ പറയലല്ലേ. ഞാൻ തൃശൂർ ജില്ലയിലെ എന്തുട്ടാന്നൊക്കെ കേട്ടപ്പോ ഞാൻ മനസ്സിലാക്കി നല്ല മാറ്റം ഉണ്ടാവും. അപ്പൊ പറഞ്ഞു എന്നത് ഈ ലജ്ജ ഇന്ന് നഷ്ടപ്പെട്ടുകൊണ്ടിരിക്കുന്ന ഒരു കാലഘട്ടമാണ്. ഞാൻ വെറുതെ പറയല്ല, മുമ്പ് കാലങ്ങളിൽ റോഡിലൂടെ നടക്കുന്ന ഒരു പെൺകുട്ടി ഒരു പുരുഷനെ കണ്ടാൽ മൊയ്ലിയാരാകണമെന്നില്ല, ഉസ്താദാകണമെന്നില്ല, ആരും ആകണമെന്നില്ല. കാണുമ്പോ ഒരു ലജ്ജ കൊണ്ട് ഏറ്റവും ചുരുങ്ങിയത് തലതാഴ്ത്തുമായിരുന്നു അല്ലേ, താഴ്ത്തൂല്ലേ, തലതാഴ്ത്തുമായിരുന്നു. ചെറുപ്പക്കാരോട് ചോദിച്ചാൽ ചില പറഞ്ഞുകൊള്ളണമെന്നില്ല, ഉപ്പാപ്പാരോട് ചോദിച്ചു അവരനുഭവം എങ്ങനെയായിരുന്നു. റോഡിലൂടെ ഒരാൾ നടക്കുന്നത് കാണുമ്പോൾ അവർ തലതാഴ്ത്തുമായിരുന്നു, കൈകൊണ്ട് മറച്ചു പിടിക്കുമായിരുന്നു, തട്ടം കൊണ്ട് മറച്ചു പിടിക്കുമായിരുന്നു, അവർക്ക് ലജ്ജയായിരുന്നു. ഇപ്പൊ പെൺകുട്ടികൾക്ക് അങ്ങനെയല്ല, ഫേസ്ബുക്കിൽ ഇങ്ങനെ ഫോണ് കയ്യിൽ പിടിച്ച് ഇങ്ങനെ മുഖം പിടിച്ചിട്ട് ക്ലിയർ ഉണ്ടോ എന്നൊക്കെ നോക്കി ആ ഫേസ്ബുക്കിന്റെ ലൈവ് ഓപ്പൺ ആക്കുകയാണ്. നഴുതുമില്ല, നാണം നഷ്ടപ്പെട്ടു പോയി പെൺകുട്ടികൾക്ക്, ലജ്ജ നഷ്ടപ്പെട്ടു പോയി പെൺകുട്ടികൾക്ക്. നഹുദുവില്ല, റോഡിലൂടെ നടക്കുമ്പോ പള്ളിയിലെ ഉസ്താദിനെ കണ്ടാൽ എന്തൊക്കെയാ മൊയ്ലിയാരെ എന്ന് ചോദിക്കുന്നതിന് മടിയില്ലാത്തവരായി നമ്മുടെ സ്ത്രീകൾ അതപ്പതിച്ചു പോയി. പറയുമ്പോ പുരുഷന്മാർക്ക് വലിയ അഭിമാനമാണ്, സ്ത്രീകളല്ലേ പിറകോട്ടടിച്ചത് തോന്നണ്ട, ഉളുപ്പില്ലാതെ റോട്ടിലിറങ്ങിയിട്ട് നിന്റെ നാട്ടിലെയോ അല്ലാത്തയോ ആയ സ്ത്രീകളെ കാണുമ്പോ മുഖത്ത് നോക്കിയിട്ട് വിശേഷം ചോദിക്കുന്ന നാണമില്ലാത്തവരായി ചില പുരുഷന്മാരും ചില സ്ത്രീകളും അതപ്പതിച്ചോ. അത്തരം സ്ത്രീകളും പുരുഷന്മാരും ഈ ഭാഗത്തൊന്നും ഇല്ല എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. ആ നാട്ടിന്റെ പേര് പറയാൻ കുറച്ച് പണിയുണ്ട്. പണ്ടായിരുന്നു കുഴിപ്പള്ളിക്കര, കിഴുപ്പള്ളിക്കര, കിഴുപ്പിള്ളിക്കര പറയാൻ കുറച്ച് പണിയുണ്ട്. ഞാൻ വരുന്ന സമയത്ത് വഴിയിൽ വെച്ചൊരാളോട് ഇതാ കിഴുപ്പിള്ളിക്കര എന്ന് ചോദിച്ചപ്പോ അയാൾ ചിരിച്ചു, കാരണം എനിക്ക് പറയാൻ കഴിയുന്നില്ല, പറഞ്ഞു നടപ്പായ ചിലപ്പോൾ എളുപ്പമായിരിക്കും.
പറഞ്ഞു വന്നത്. അത്തരം ആളുകളൊന്നും നിങ്ങളെ ഈ കീഴ്പ്പള്ളിക്കറിയില്ലെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. ഒരു ലജ്ജയുമില്ലാതെ അന്യപെണ്ണിന്റെ മുഖത്ത് നോക്കി സംസാരിക്കുന്നവർ എന്താണ് ന്യായം? ഓളെന്റെ തൊട്ട വീട്ടുകയറ്റിയല്ലേ, തൊട്ട വീട്ടുകയറ്റിയോ എനിക്ക് തൊടാനുള്ളതാന്നാ വിചാരിച്ചത്, നിനക്ക് നോക്കാനുള്ളതാന്നാ വിചാരിച്ചത്. പച്ച ഹറാമ, അയൽവാസിയാകട്ടെ ഹറാമ. ഒന്നുകൂടി പറയാ, സ്വന്തം വീട്ടിൽ തന്നെ ജീവിക്കുന്ന ജ്യേഷ്ഠന്റെ ഭാര്യയാണെങ്കിലും അനുജന്റെ ഭാര്യയാണെങ്കിലും നോക്കുന്നതിന്റെ വിധി ഹറാമാണ്. മസല നിങ്ങൾക്കറിയുന്നത് കൊണ്ട് ഞാനിപ്പോ കൂടുതൽ അങ്ങിയതിലേക്ക് കടക്കുന്നില്ല. നോക്കുന്നതിന്റെ വിധി ഹറാമാണ് കേട്ടോ, നോക്കൽ ഇസ്ലാം അനുവദിച്ചിട്ടില്ല. ഇപ്പൊ നാണം നഷ്ടപ്പെട്ടുപോയി, നഴുതുമില്ല. പള്ളിയിലെ ഉസ്താദിന്റെ മുഖത്ത് നോക്കി സംസാരിക്കുന്നതിന് സ്ത്രീകൾക്ക് മടിയില്ല. ഞാൻ ഈ കഴിഞ്ഞ ദിവസം ഒരു സ്ഥലത്ത് വയലിന് പോയപ്പോ ആ വയലുള്ള സ്ഥലത്ത് നിന്ന് എന്നോട് പറഞ്ഞു, അതേ എന്റെ പ്രിയപ്പെട്ട ഭാര്യ ഉമ്മ അവരൊക്കെ നിങ്ങളെ കാണാൻ വേണ്ടി വന്ന് നിന്നിട്ടുണ്ട്, ഒന്ന് വീട്ടിന്റെ അകത്ത് വരുമോ? ഞാൻ പറഞ്ഞു അയാളോട്, ഞാൻ പെണ്ണ് കാണാൻ വന്നതല്ല, ഞാൻ പെണ്ണ് കാണാൻ വന്നതല്ല. അയാളെ മറുപടി, സ്നേഹം കൊണ്ടാണ് ഉസ്താദേ, ഇതുമില്ല അറിവില്ലായ്മ കൊണ്ടായിരിക്കാം. ഞാൻ അദ്ദേഹത്തെ സ്വകാര്യത്തിന് പറഞ്ഞപ്പോ സ്വകാര്യത്തിൽ അദ്ദേഹത്തിന് പറഞ്ഞു കൊടുത്തു. ഈ നിലക്ക് ഉസ്താദുമാര് പോലും നോക്കുന്നതിന് മടിയില്ലാത്തവരോ, അല്ലെങ്കിൽ അത്തരം ഉസ്താദുമാരെ നോക്കാൻ വിളിക്കുന്നതിന് മടിയില്ലാത്തവരോ ആയി നമ്മുടെ സമുദായം ലജ്ജ നഷ്ടപ്പെട്ടവരായി പോയി. ഉസ്താദിന് പള്ളിയിലെ ഉസ്താദിന് ഭക്ഷണം കൊണ്ട കൊടുക്കുകയാണ് വെള്ളിയാഴ്ച ജുമാ കഴിഞ്ഞിട്ട്. അതേ ഭർത്താവ് നാട്ടിലില്ല, മക്കൾ സ്കൂളിലാണ്, പെണ്ണ് വന്നിട്ട് ഭക്ഷണം കൊണ്ട കൊടുക്കുകയാണ്. ഓ ഉസ്താദുമാരെ പോകണ്ട കേട്ടോ, ഹറാമാണ്. നമ്മളെ നാട്ടിലെ ഉസ്താദുമാരൊന്നും അതിന് നിൽക്കാറില്ല. അതേ സ്ഥാനത്ത് ചില സ്ത്രീകൾ അങ്ങനെ വീടുകളിലേക്ക് ഭക്ഷണത്തിന് വിളിച്ച് വഞ്ചിക്കുന്നുണ്ടോ, അല്ലെങ്കിൽ അറിയാതെ ചില ഉസ്താദുമാര് പെട്ടു പോകുന്നുണ്ടോ? അറിയില്ല. പറയാനുള്ള കാരണം, ഒരു സ്ഥലത്ത് പരിപാടിക്ക് ചെന്നപ്പോ ഭക്ഷണം കഴിക്കുമ്പോ പെട്ടെന്നതാ ഒരു പെണ്ണ് മുന്നിലേക്ക് വരുന്നു. ഞാൻ അയാളോട് പറഞ്ഞു, തിരിച്ചു പോകാൻ പറയണം, എനിക്കിവിടെ നിലനിൽക്കണം, ദയവ് ചെയ്ത് ബുദ്ധിമുട്ടിക്കരുത്. വീട്ടുകാരന്റെ മറുപടി, പള്ളിയിലെ ഉസ്താദിന് എപ്പോഴും ഞാൻ കൊണ്ട കൊടുക്കരുത്, ഞാൻ ഇന്ന് ആദ്യമായിട്ടാണ് ഇവിടെ, നഴുതുമില്ല, അറിവില്ലായ്മ കൊണ്ടായിരിക്കാം, വിവരമില്ലാത്തത് കൊണ്ടായിരിക്കാം. അരുതേ മുസ്ലിമേ, ഒരു പള്ളിയിലെ ഉസ്താദിനെയും നോക്കല് ഹലാലല്ല, ഒരു ഉസ്താദിനെയും നോക്കല് ഹലാലല്ല. പറഞ്ഞു വന്നത് ഞാനിങ്ങനെ ചിന്തിക്കുകയാണ്. സഹാബത്തിനോട് പറഞ്ഞപ്പോ സഹാബത്ത് പറയാണ്, ഞങ്ങളൊക്കെയും ഹയാ ഉള്ളവരാണ്. അവരെ പറഞ്ഞ ഹയാ ഇന്ന മേന ഇതാണ്, ഏത് നല്ല ലജ്ജയുള്ളവരാണ്. ലജ്ജാന്ന് പറയുന്നത് ഈമാനിന്റെ ഭാഗമാണ്. പുരുഷന്മാരായ ഉസ്താദുമാർക്ക് മന്ത്രത്തിന്റെ പേരിൽ പെണ്ണിന്റെ തല കൈവെക്കുന്നതിന് മടിയില്ല. എന്തിന്റെ പേര് പറഞ്ഞാലും കുഴപ്പമില്ല, ഹറാമ് ഹറാമാണ്. ഡോക്ടർമാര് ചികിത്സക്ക് ചെല്ലുമ്പോ അത്യാവശ്യത്തിന് ചികിത്സിക്കാൻ വേണ്ടി നോക്കുന്നതിനെ കുറിച്ചല്ല ഞാൻ പറഞ്ഞത്. ചെറിയൊരു പനി വന്നപ്പോ ആ ഉമ്മാനെ മന്ത്രിക്കാണ് തലയിൽ കൈവച്ചിട്ട്, അരുതേ ഉമ്മമാരെ, സമ്മതിക്കരുതേ ഉമ്മമാരെ. ഞാൻ പറഞ്ഞത് മുസ്ലിയാരെ കൈകൊണ്ട് തലയിൽ കൈവെപ്പിച്ച് മന്ത്രിപ്പിക്കരുത്. ഇനി പറയുമ്പോ വർഗീയതയാണെന്ന് തെറ്റിദ്ധരിക്കണ്ട, ഇനി പറയുമ്പോ തെറ്റിദ്ധരിക്കണ്ട. ഉസ്താദിന്റെ കൈ തന്നെ തലയിൽ വെക്കാൻ പറ്റൂല. പിന്നെ അമ്പലത്തിൽ പോയിട്ട് ജ്യോത്സ്യന്മാരെ കൊണ്ടോ അല്ലാത്തവരെ കൊണ്ടോ തലയിൽ കൈവെപ്പിക്കുന്നതിന്റെ വിധി പറയേണ്ടതും അല്ല. ആദ്യം നിങ്ങളോട് പറയുന്നു, ഷാഫിമാമ് തങ്ങൾ പറഞ്ഞ വാക്ക്, ഹബീബായ നബിതങ്ങള് ഭാര്യ, നബിതങ്ങളെ ഭാര്യമാരോ, നബിതങ്ങളെ പെൺകുട്ടികളോ
അവിടുത്തെ ഏതെങ്കിലും അതേ ബന്ധപ്പെട്ട സ്ത്രീകളോ ജമാഅത്തിന് വേണ്ടി പള്ളിയിൽ പോയതായി ഞാൻ കണ്ടിട്ടില്ല. ഞാനല്ല പറഞ്ഞത്, ഇമാമുന ശാഫിഈ റഹിമഹുല്ലാ പള്ളിയിൽ പോകണ്ട എന്നാ നിങ്ങളോട് പറഞ്ഞത്. ജുമാഅക്കും ജമാഅത്തിനും നിങ്ങൾ പള്ളിയിൽ തന്നെ പോകേണ്ടതില്ല, അമ്പലത്തിൽ പോകേണ്ടതില്ല എന്നതിന് വയത് വേണോ ഉമ്മമാരെ? എന്തൊരു ലോകാണ് റബ്ബെ! എല്ലാറ്റിനും സിഹിർ, തൊട്ടതും പിടിച്ചതൊക്കെ സിഹിർ. പോരാ, പ്രിയപ്പെട്ട ഉമ്മയെ മകന്റെ മുന്നിൽ നിർത്തിയിട്ട് മുഖത്തേക്ക് നോക്കിയിട്ട് പറയാണ് വലിയ, മൂന്ന് കൊല്ലം കൊണ്ട് നിങ്ങൾ ഉമ്മ മരിച്ചു പോകും. മൂന്ന് കൊല്ലമല്ല, ഇപ്പൊ അഞ്ചു കൊല്ലം കഴിഞ്ഞു. അയാൾ എന്നോട് പറഞ്ഞത് ഞാൻ ഓർക്കുകയാണ്, മൂന്ന് കൊല്ലം കഴിഞ്ഞു ഞാൻ സിറാജുദ്ദീനെ നേർച്ചയും കൊണ്ട് വന്നതാണ്. ആ വലിയെ വിശ്വസിച്ച് വലിയന്റെ വാക്ക് കേട്ട് മൂന്ന് കൊല്ലം കൊണ്ട് ഉമ്മ മരിച്ചു പോകുമെന്ന് കേട്ടപ്പോ സിറാജുദ്ദീനിലേക്ക് നേർച്ചയാക്കിയതാണ്. നേരത്തെ പൈസയും കൊണ്ട് വന്നിട്ട് പറയാണ്, മൂന്ന് കൊല്ലം കഴിഞ്ഞു, ഇനിയും ദീർഘായുസ്സിനും മാഫിയത്തിനും ഉമ്മാക്ക് ദുആ ചെയ്യണം. ഇങ്ങനത്തെ കള്ളന്മാരുള്ള കാലമാണേ ഉമ്മമാരെ, പെട്ടു പോകണ്ട. എല്ലാ പേരിലും കള്ളം, തലയെ കെട്ടുകെട്ടി മൊയ്ലിയാമാരെന്നെ ആദർശമുന്നേറ്റം പറഞ്ഞു നടക്കുകയാണ് ചില ആളുകൾ. പറയുന്നതോ മൊയ്ലിയാമാരെ കുറ്റം അല്ലെ? ഔലിയാക്കള് ഔലിയാക്കളെ പേരിൽ ഇറങ്ങാണ് ചെയ്യുന്നതോ? അയാൾ മരിക്കൂ, ഇയാൾ മരിക്കൂ, അസ്രായിലാകാണ്. എന്തൊരു ലോകാണ്! സിഹറാണ് എന്ന് പറഞ്ഞ് പേടിപ്പിക്കുകയാണ്. ഉമ്മമാരെ, വീട്ടിന്റെ അകത്ത് അടുക്കളയിൽ പ്ലേറ്റും പാത്രവും കഴുകി ഭർത്താവിന്റെ വസ്ത്രമലക്കി തേച്ചു വരുത്തിയിട്ട് ഭർത്താവിന്റെ വീട്ടിൽ നിന്ന് യാത്രയച്ച് കുടുംബജീവിതം നടത്തുന്ന മക്കളെ നോക്കുന്ന നിങ്ങൾക്ക് ആര് സിഹറിയാനാണ്? തൊട്ടതും പിടിച്ചതൊക്കെ സിഹറാണ് എന്ന് പറഞ്ഞു ഉമ്മമാരെ തെറ്റിദ്ധരിപ്പിക്കുമ്പോ പെട്ടുപോകണ്ട. ചെറിയ മുറിയും മൊയ്ലിയാമാരുണ്ടാവും. നിങ്ങളെ സീറ് മാറണമെങ്കിൽ അമ്പലത്തിൽ പോയിട്ട് പറഞ്ഞാലേ തീരുള്ളൂ. അമ്പലത്തിൽ പോയിക്കോന്ന് പറഞ്ഞു കൊടുക്കാൻ ചില തലക്കെട്ട് ധാരികൾ ഉണ്ടാകും. പെട്ടുപോകണ്ട, പെട്ടുപോകണ്ട. ആ ഞാൻ പറഞ്ഞത് പള്ളിയിലേക്ക് തന്നെ ഇറങ്ങണ്ട, നിങ്ങളോട് ജുമാജമാനത്തിന് വേണ്ടി പോകണ്ടെന്നാ പറഞ്ഞത്. ഏതെങ്കിലും ഹൈന്ദവ സുഹൃത്തുക്കളോ അല്ലാത്തവരോ എന്റെ ശബ്ദം കേൾക്കുന്നുണ്ടെങ്കിൽ വർഗീയത പറയാണെന്ന് തെറ്റിദ്ധരിക്കരുത്. ഞാൻ ആദ്യം പറഞ്ഞത് പള്ളിയിൽ തന്നെ പോകേണ്ടതില്ല, പിന്നെ അമ്പലത്തിൽ പോകേണ്ടതില്ല എന്നതിന് വേറെ പറയേണ്ടതില്ലല്ലോ. പറഞ്ഞു വന്നത് മന്ത്രത്തിന്റെ പേരില് പെണ്ണിന്റെ തലയിൽ കൈവച്ച് മന്ത്രിക്കുന്ന ചില മൊയ്ലിയമ്മമാരെ, ഓ ഉപ്പമാരെ, ഉസ്താദുമാരെ, നമ്മളെ ഭാര്യമാരെ തലയിൽ കൈവെക്കാൻ അനുവദിക്കരുത് കേട്ടോ. നമ്മളെ പെങ്ങന്മാരെ തലയിൽ, ഉമ്മമാരെ തലയിൽ കൈവെക്കാൻ അനുവദിക്കരുത് കേട്ടോ. മന്ത്രിക്കാൻ എന്താ വേണ്ടത് മുസ്ലിയാരെ? വെള്ളത്തിൽ മന്ത്രി ചോദിച്ചു കൊടുത്താൽ ഞാൻ പറയൂ, വെള്ളത്തിൽ ഊതി തരാൻ പറയൂ, വെള്ളം കൊടുത്താൽ മതി. ഇയാൾ ഊതിയാൽ എത്ര സ്ഥലത്ത് ഊതു അല്ലേ? ഊതിയായിപ്പോ എത്ര സ്ഥലത്ത് ഊതാൻ കഴിയും? തലയിലല്ലേ ഊതുള്ളൂ. വെള്ളം കൊടുത്താലോ? അങ്ങനെയല്ല, വെള്ളത്തിൽ മന്ത്രി ചൂതിക്കൊടുത്താൽ ആ വെള്ളം ശരീരത്തിൽ രക്തത്തിൽ കലർന്ന് ശരീരത്തിന്റെ എല്ലാ ഭാഗങ്ങളിൽ എത്താനും നല്ലത് അതാണ്. അതുകൊണ്ട് വെള്ളത്തിൽ മന്ത്രിപ്പിച്ചോ, തലയിൽ കൈവച്ച് മന്ത്രിപ്പിക്കുന്ന മൊയ്ലിയാമാരടുക്കൽ പോയി, ഉസ്താദുമാരടുക്കൽ പോയി, ഹറാം ചെയ്യരുതേ. ഇപ്പോൾ ഇതിലേക്ക് വിശദമായി കടക്കുന്നില്ല. മുസ്ലിയാക്കന്മാരെ പേരിലും അലിയിന്റെ പേരിലും അല്ലാത്ത പേരിലും ലജ്ജയില്ലാത്തവരിറങ്ങി വന്ന കാലമാണ്. പെട്ടുപോകരുതേ ഉമ്മമാരെ, പെട്ടുപോകരുതേ ഉപ്പമാരെ. ഹബീബായ നബി മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞപ്പോ സഹാബത്ത് വിളിച്ചു പറയാണ്, യാ റസൂലല്ലാഹ്, സ്വർഗല്ലേ തരാൻ പോകുന്ന നബിയെ, ഹയാ വേണമെന്നല്ലേ നബിയെ പറഞ്ഞത്? സ്വർഗം തരി നബിയെ, ഞങ്ങളൊക്കെ ഹയാ ഉള്ളവരാണ്, ഞങ്ങളെല്ലാരും ഹയാ ഉള്ളവരാ നബിയെ. അപ്പോഴല്ലേ നബി തങ്ങളെ മറുപടി, ലൈസ ദാലിക ബിൽ ഹയാ, നിങ്ങളെ പറഞ്ഞ ഹയാ അല്ല, വലാക്കി
ഇന്നൽ ഹയാഉ മിനല്ലാഹി തആല റബ്ബിന്റെ മുന്നിലുള്ള ഹയ എന്ന് പറയുന്നത് അല്ലാഹന്റെ മുന്നിലുള്ള ഹയ എന്ന് പറയുന്നത് നബിതങ്ങൾ വിശദീകരിച്ചു കൊടുക്കുകയാണ് അൻതഹഫള റഅസ വമാ വഅ അന്യപുരുഷനെ മുസ്ലി ആര് തൊടാത്ത തല വേണമെന്നാണ് അന്യപുരുഷനായ ഒരു മനുഷ്യനെയും നോക്കാത്ത കണ്ണ് വേണമെന്നാണ് അന്യന്റെ ശബ്ദം കേട്ട് ആസ്വദിക്കാത്ത കാത് വേണമെന്നാണ് ല്ലോ മുസ്ലിയാരെ പിന്നെന്താ നിങ്ങൾ അങ്ങനെ പറഞ്ഞത് ഏത് പെണ്ണിന്റെതും ഏത് പുരുഷന്റെതും ആരുടെയും കുഴപ്പമില്ല നീ അതിന്റെ ഉള്ളിൽ വികാരം കാണുന്നുണ്ടോ ഹറമാണ് നീ ശബ്ദം കേൾക്കുമ്പോ ഒരു കാളന്റെ ശബ്ദം കേട്ടിട്ടാണ് നിനക്ക് വികാരം തോന്നുന്നതെങ്കിൽ ഹറമാണ് വികാരം തീർക്കാൻ പാടില്ല അതിലേക്ക് വിശദമായി കിടക്കുന്നില്ല വികാരത്തോടുകൂടെ ഒരു ശബ്ദവും കേൾക്കാൻ പാടില്ല പിന്നെയല്ലേ അന്യപെണ്ണ് പാടുന്ന പാട്ട് കേട്ട് രാത്രിയിൽ കിടന്നുറങ്ങല ചെറുപ്പക്കാരെ അവസാന നിമിഷം ഒരു അന്യപെണ്ണിന്റെ ശബ്ദവും കേട്ട് മ്യൂസിക്കുള്ള പെണ്ണ് പാടുന്ന പാട്ടും കേട്ട് കിടന്നുറങ്ങിയിട്ട് അവസാനം കാത് കേട്ടത് ഒരു തിന്മയാകുന്നൊരു ഗതികേട് ജീവിതത്തിൽ സമ്പാദിക്കരുതേ ഉറക്കം എന്ന് പറയുന്നത് ഒരു മിനി മരണമാ എന്ന് പറയുന്നത് ഒരു മിനി മരണമാണ് മരിച്ചവരോട് നിങ്ങൾ എന്തോ പറഞ്ഞാൽ കേൾക്കോ എന്നാ ഉറങ്ങുന്നവരോട് പറഞ്ഞാൽ കേൾക്കോ കേൾക്കോ ശരിക്കുറങ്ങിപ്പോയവ കേൾക്കൂല അവരെ തട്ടി വിളിക്കണം അല്ലെങ്കിൽ അത്ര ശബ്ദത്തിൽ അവൻ അറിയുന്ന വിധത്തിൽ പറയണം അല്ലാത്ത സമയത്ത് നിങ്ങളോട് പറഞ്ഞാൽ ഞങ്ങൾ കേൾക്കൂലേ കേൾക്കും പക്ഷേ ഉറങ്ങിക്കിടന്നാൽ ആ കേൾവിക്ക് വ്യത്യാസമുണ്ട് ചെറിയ തൂങ്ങി ഉറക്കില്ല അയാളിങ്ങനെ പലതും കേൾക്കുകയാണ് കേൾക്കുമ്പോ അയാൾ വിചാരിക്കുകയാണ് ഇതൊക്കെ സ്വപ്നമാണ് കസേരയിൽ ഇരുന്നിങ്ങനെ വയൽ കേൾക്കുകയാണ് വയൽ കേൾക്കുമ്പോ മുസ്ലിയാരെ വയൽ കേട്ടിട്ട് കസേരയിൽ ഇങ്ങനെ തൂങ്ങുകയാണ് ഇങ്ങനെ തൂങ്ങിക്കൊണ്ടിരിക്കുമ്പോ എന്തൊക്കെയോ കേൾക്കുന്നുണ്ട് മുസ്ലിയാരെന്തൊക്കെയോ പറയുന്നത് കേൾക്കുന്നുണ്ട് പെട്ടെന്നല്ലേ മുസ്ലിയാര് പറയുന്നത് ഭാര്യ അന്യപുരുഷന്റെ കൂടെ ഇറങ്ങിപ്പോ കണ്ടു ഉറക്കിൽ നിന്നേറ്റപ്പോ വയലിന്റെ സദസ്സിൽ മുസ്ലിയാര് പ്രസംഗിച്ചതാണ് മുസ്ലിയാര് പ്രസംഗിക്കുന്ന കേട്ടപ്പോ കസേരയിൽ നിന്ന് ഇങ്ങനെ ഉറക്കൂക്കുമ്പോ എന്തൊക്കെയോ കേൾക്കുന്നുണ്ടെന്നല്ലാതെ വയലിന്റെ സദസ്സിലാണെന്ന് ബോധമില്ല ഇതല്ലേ മനുഷ്യന്റെ ഉറക്ക് തൃശൂർ ജില്ലയിൽ മുസ്ലിയാര് പ്രസംഗിക്കുമ്പോ അല്ലെങ്കിൽ എന്നെ പോലെയുള്ള മുത്തായി പ്രസംഗിക്കുമ്പോ നല്ല കസേരയിൽ വയല് കേൾക്കാനിരുന്നതാണ് വയല് കേട്ടറിയാതെ ഉറങ്ങിപ്പോയി ടിക്കറ്റില്ലാതെ തൃശൂരിൽ അതേ പാരഡൈസ് ഓഡിറ്റോറിയത്തിൽ ഇരിക്കുമ്പോ ദുബായ് കണ്ടുവോ മക്കത്തിലെത്തിപ്പോ സൗദി അറേബ്യ കണ്ടുവോയ് പലതും കണ്ടുവോയ് ദുബായിൽ ഇതുവരെ ജോലിയില്ലാതെ വിഷമിച്ച് നാട്ടിലേക്ക് വന്നതാണ് ഉസ്താദിന്റെ വയല് കേൾക്കുമ്പോഴാണ് സ്വപ്നം ഇങ്ങനെ കാണുന്നത് ദുബായിലൊരു നല്ല ജോലിയാണ് ആ ജോലി അങ്ങ് മുന്നിൽ കണ്ടപ്പോൾ ഉറക്കിൽ നിന്ന് എഴുന്നേറ്റ് പോയി ഉറക്കിൽ നിന്ന് ചാടി എഴുന്നേറ്റ് പോയി ബഹുമാനപ്പെട്ട തങ്ങളവറുകൾ കടന്നു വരുന്നു ഞാൻ എന്റെ പ്രസംഗം നിർത്തുന്നു അപ്പൊ സുബ്ഹാനഹു വതആല നമ്മുടെ മജ്‌ലിസ് ദുആഇജാബത്തുള്ള മജ്‌ലിസായി അപ്പൊ നമ്മിൽ നിന്ന് കബൂൽ ചെയ്യട്ടെ ഉറക്കിൽ ഇങ്ങനെ കാണുകയാണ് ദുബായിൽ നല്ലൊരു ജോലി കിട്ടി ആ സന്തോഷത്തിലിരിക്കുമ്പോഴല്ലേ മുസ്ലിയാര് പ്രസംഗ പീഠത്തിന് രണ്ടടി ഉറങ്ങുന്നവരെ വിളിക്കടോ അടുത്തിരിക്കുന്നവൻ തട്ടി വിളിച്ചു നോക്കുമ്പോ മുസ്ലിയാര വയലിന്റെ സദസ്സിലാണ് ഇതല്ലേ നമ്മളെ ഉറക്ക് ഉറങ്ങിപ്പോയപ്പോ ദുബായിലെത്തി നല്ല ജോലി കിട്ടി എന്തൊക്കെ സൗകര്യങ്ങൾ കിട്ടി ഒക്കെയും കിട്ടിയിട്ട് എഴുന്നേറ്റ് പോയി ഒരിക്കലും പ്രതീക്ഷിക്കാത്തതൊക്കെ കിട്ടുന്ന ഉറക്ക് നമ്മൾ കാണണ്ടെന്നൊക്കെ വിചാരിച്ച സംഗതി നമ്മൾ ഒരിക്കലും ആഗ്രഹിക്കാത്തൊരു സംഗതി ഒരാന ആന നമ്മുടെ പിന്നാലോടെയാണ് ആക്രമിക്കാന്
എത്ര വെറുപ്പിലാണ് ആന പിന്നാലെ വരുന്നത്. ഇന്നലെ വരെ സ്കൂളിൽ ഓട്ടമത്സരത്തിന് പോയിട്ട് ഫസ്റ്റ് കിട്ടിയ അഭിമാനത്തിലാണ് ആന പിന്നാലോടിയപ്പോ ഓടിയിട്ടെത്തുന്നില്ല. ഇന്നലെ വരെ മരത്തിന്റെ മേലെ എത്ര സ്പീഡിലും ഓടിക്കേറിയവനാണ് ആന വന്ന് നോക്കുമ്പോ മരത്തിൽ കയറാൻ കഴിയുന്നില്ല, ഓടാൻ കഴിയുന്നില്ല. ഈ നിലയ്ക്ക് ഉള്ളതും ഇല്ലാത്തതുമൊക്കെ കാണാനും അനുഭവിക്കാനും കിട്ടുന്ന ചെറിയ മിനി മരണമില്ലേ, ആ മരണമാണ് ഉറക്കി. ആ ഉറങ്ങുന്ന സമയത്ത് തെറ്റ് ചെയ്ത് കിടന്നുറങ്ങുന്ന സ്വഭാവം ചെറുപ്പക്കാരെ കൈയൊഴിക്കണം കേട്ടോ. സിനിമ കണ്ടുറങ്ങുന്ന സ്വഭാവം കൈയൊഴിക്കണം, സീരിയൽ കണ്ടുറങ്ങുന്ന സ്വഭാവം കൈയൊഴിക്കണം, അതേ മ്യൂസിക്കുള്ള ഗാനങ്ങൾ കേട്ട് കിടന്നുറങ്ങുന്ന സ്വഭാവം കൈയൊഴിക്കണം കേട്ടോ. ശ്രദ്ധയിൽപ്പെടുത്തി ഞാൻ എന്റെ പ്രസംഗം എന്ന് നിർത്തട്ടെ. നബിതങ്ങളെ നിങ്ങളെ ഹയാ ഉള്ളവരാണെങ്കിൽ നിങ്ങളെ കാതിനെ സൂക്ഷിക്കണം, കണ്ണിനെ സൂക്ഷിക്കണം, നാവിനെ സൂക്ഷിക്കണം, ചുണ്ടിനെ സൂക്ഷിക്കണം, നിങ്ങളെ തൊലികളെ സൂക്ഷിക്കണം, താടിയെ സൂക്ഷിക്കണം, ഭർഗവതിനെയും സൂക്ഷിക്കണം. എങ്ങനെ സൂക്ഷിക്കണം? തടിയെ വടിക്കാതെ സൂക്ഷിക്കണം, പരമാവധി തടി വെക്കണം, വടിക്കുന്ന സ്വഭാവം നിർത്തിവെക്കണം. ഒരാവായ നബിതങ്ങൾ ഇഷ്ടപ്പെടുന്നതിലേക്ക് നോക്കണം, ഖുർആനിലേക്ക് നോക്കണം, സാലിഹീങ്ങളെ മുഖത്തേക്ക് നോക്കണം, ഖുർആന് നോക്കിയിട്ട് ഓതണം. ഓതുമ്പോൾ നാവ് കൊണ്ട് ഖുർആൻ ഓതണം. ഓതാൻ കഴിഞ്ഞില്ലെങ്കിൽ ഓതുന്ന തെറ്റാതെ ഓതുന്ന ഖുർആൻ കേട്ട് കാതിനെ നന്നാക്കണം. കണ്ണുകൊണ്ട് നന്മകളിലേക്ക് നോക്കണം, കഅബയിലേക്ക് നോക്കണം, റൗദാ ശരീഫിലേക്ക് നോക്കണം, അതുപോലെ ഖുർആനിലേക്ക് നോക്കണം, നന്മകളിലേക്ക് നോക്കണം, പ്രിയപ്പെട്ട ഭാര്യയുടെ മുഖത്തേക്ക് നോക്കണം, സുന്നത്താണ്. പ്രിയപ്പെട്ട ഭർത്താവിന്റെ മുഖത്തേക്ക് നോക്കണം, സുന്നത്താണ്. കാരുണ്യത്തോടെ മക്കളുടെ മുഖത്തേക്ക് നോക്കണം, സുന്നത്താണ്. പ്രിയപ്പെട്ട ബാപ്പയുടെ മുഖത്തേക്ക് നോക്കണം, സുന്നത്താണ്. പ്രിയപ്പെട്ട ഉമ്മയുടെ മുഖത്തേക്ക് കാരുണ്യത്തോടെ നോക്കണം, സുന്നത്താണ്. ഉമ്മ മക്കളുടെ മുഖത്തേക്ക് കാരുണ്യത്തോടെ വാത്സല്യത്തോടെ നോക്കണം, സുന്നത്താണ്. ഇത്തരം നല്ല നല്ല നോട്ടങ്ങൾ കൊണ്ട് കണ്ണിനെ അനുഗ്രഹിക്കണം, നല്ല നല്ല കേൾവി കൊണ്ട് കാതിനെ അനുഗ്രഹിക്കണം, നല്ല നല്ല വാക്കുകൾ കൊണ്ട് നാവിനെ അനുഗ്രഹിക്കണം. തലയെ സൂക്ഷിക്കണേ, എന്റെ ചുറ്റുമുള്ളതിനെ സൂക്ഷിക്കണേ. ചെറുപ്പക്കാരെ തലയിലെ മുടിയെ സൂക്ഷിക്കണം. എങ്ങനെ സൂക്ഷിക്കണം? നീളത്തിൽ വെച്ച് സൂക്ഷിക്കണം എന്നല്ല, മറിച്ച് അതേ മുന്നിൽ കുറെ മുടി, പിന്നിൽ തീരെ മുടിയില്ല, നിലക്ക് മുടി വെക്കണം എന്നല്ല, മറിച്ച് അതേ ഹബീബായ നബിതങ്ങൾ പറഞ്ഞതുപോലെ ഭംഗിയായി വെക്കണം, മുടിയെ സൂക്ഷിക്കണം, താടി നീട്ടി വളർത്തിയിട്ട് താടിയെ സൂക്ഷിക്കണം. അങ്ങനെ സുന്നത്തുകൾ ജീവിതത്തിൽ പകർത്തി ജീവിതം ധന്യമാക്കണം കേട്ടോ. തിന്മകളിൽ നിന്ന് അകന്ന് നിൽക്കണം കേട്ടോ. വിവരങ്ങൾ വീണ്ടും പറയാണ്, ഒരാ തലയെ സൂക്ഷിക്കണം, എന്റെ ചുറ്റുമുള്ള ഭാഗങ്ങൾ അവയവങ്ങളെ സൂക്ഷിക്കണം, വയറിനെ സൂക്ഷിക്കണം, എന്റെ ചുറ്റുമുള്ള അവയവങ്ങളെ സൂക്ഷിക്കണം, അറുപതിനെയും ശ്രദ്ധിക്കണം, എന്റെ ഔറത്തിലെ അവയവങ്ങളെ, സ്വകാര്യ അവയവങ്ങളെ ഹറാമല്ലാത്ത അതേ ഭാഗങ്ങളിൽ ചെലവഴിക്കണം, എന്റെ വയറിനെ ഹറാമ് കടക്കാതെ സൂക്ഷിക്കണം, ഹറാമ് കടത്താതെ വയറിനെ ശ്രദ്ധിക്കണം, അതുപോലെ വേണതേ അള്ളാഹു ഇഷ്ടപ്പെടാത്തത് കഴിക്കാതെ ശ്രദ്ധിക്കണം. കള്ള് കുടിക്കരുത് കേട്ടോ, എന്റെ സമ്പത്ത് പിടിച്ചെടുത്ത് കഴിക്കരുത് കേട്ടോ, മറ്റുള്ളവന്റെ കട്ടെടുക്കരുത് കേട്ടോ, ചത്തമാംസം തിന്നരുത് കേട്ടോ, അന്യന്റെ ദീപത്ത് പറഞ്ഞു അതിനെ ദുഷിപ്പിക്കരുത് കേട്ടോ. നിലക്ക് വയറിനെ സൂക്ഷിക്കണം. വിധങ്ങൾ പറയാണ്, നിങ്ങൾ മരണത്തെക്കുറിച്ചോർക്കണം, മരിക്കാനുള്ള രംഗത്തെക്കുറിച്ചോർക്കണം, നിങ്ങൾ
മരിക്കുമെന്ന ബോധം വേണം, ഏത് സമയത്തും റബ്ബ് വിളിച്ചാലും തിരിച്ചു പോകണമെന്ന ബോധം വേണം, റബ്ബ് വിളിക്കുമ്പോൾ ഒന്നിലേക്ക് മടങ്ങണമെന്ന ചിന്ത വേണം. ആ റബ്ബ് വിളിച്ചാൽ മടങ്ങലല്ലാതെ കഴിയില്ലെന്ന ഓർമ്മ വേണം. നശിക്കുന്ന ദുന്യാവില്ലേ, ആ ദുന്യാവിനെ പ്രേമിക്കുന്ന സ്വഭാവം കൈയൊഴിക്കണം. ആരെങ്കിലും പാരത്രിക ലോകത്ത് ആഗ്രഹിച്ചെങ്കിൽ സഹാബത്തിനോട് നബിതങ്ങൾ ഉപദേശമാണ്, ദുന്യാവിന്റെ ഭംഗിയെ കൈയൊഴിച്ചോ. ആരെങ്കിലും അങ്ങനെ ചെയ്താൽ റബ്ബിനോടുള്ള കടപ്പാട് വിട്ടിയവനാണ്, റബ്ബിന്റെ മുന്നിൽ ഹയാ ഉള്ളവനാണ്, റബ്ബിന്റെ പൊരുത്തം പ്രതീക്ഷിച്ച് ജീവിതം ധന്യമാക്കിയവനാണ്. ആ കൂട്ടത്തിൽ പെടാൻ ശ്രമിക്കണേ ചെറുപ്പക്കാരെ, ആ കൂട്ടത്തിലൊന്ന് എണ്ണപ്പെടാൻ ശ്രമിക്കണേ ഉമ്മമാരെ, ആ കൂട്ടത്തിലാകാനൊന്ന് അധ്വാനിക്കണേ ഉമ്മമാരെ. അധ്വാനിക്കാതെ സ്വർഗം കിട്ടൂല. ദുനിയാവിലെ തായിലെ പണം കിട്ടണമെങ്കിൽ അധ്വാനിക്കണം, ദുനിയാവിലെ സാമ്പത്തിക ശേഷി വേണമെങ്കിൽ അധ്വാനിക്കണം. എന്നാൽ പിന്നെ താൽക്കാലികമായ ദുനിയാവിന്റെ സുഖത്തിന് അധ്വാനിക്കണമെങ്കിൽ നിൽക്കുന്ന പാരത്രീക ലോകത്തെ സ്വർഗത്തിന് അധ്വാനിക്കണമെന്നൊരു ഞാൻ വയത് പറയണോ? വേണ്ടതില്ലല്ലോ. കാരണം നിലനിൽക്കാത്ത ദുന്യാവിന് അധ്വാനിക്കണം, നിലനിൽക്കാത്ത ദുന്യാവിന് വേണ്ടി സമയം കണ്ടെത്തണം, നിലനിൽക്കുന്ന ആഹ്റത്തിന് വേണ്ടി എത്ര അധ്വാനിക്കണമെന്നത് പറയേണ്ടതില്ലല്ലോ. ഈമാനുള്ള മുഅ്മിനീങ്ങളും നിരന്ന സ്ഥലത്തെ നേറ്റിരുന്നാലും എന്റെ ഈമാനുള്ള മുഅ്മിനീങ്ങളെ, നിലനിൽക്കുന്ന പാരത്രിക ലോകത്തെ വിജയത്തിന് വേണ്ടി സമയം കാണണം, അതിനുവേണ്ടി ആരോഗ്യം ചെലവഴിക്കണം, അതിനുവേണ്ടി സമ്പത്ത് ചെലവഴിക്കണം, അതിനുവേണ്ടി സർവതും ചെലവഴിക്കണം. അവനാണ് ബുദ്ധിമാൻ, അവനാണ് ചിന്തയുള്ളവൻ, അവനാണ് ആലോചനയുള്ളവൻ, അവനാണ് ബുദ്ധിമാൻ. റബ്ബേ, അത്തരം നല്ല ബുദ്ധിയുള്ള സാലിഹീങ്ങളെ കൂട്ടത്തിൽ ഇനി ഞങ്ങളെയും പെടുത്തി അനുഗ്രഹിക്കണം. അല്ലാ, ആ കൂട്ടത്തിലൊന്ന് പെടാനാണ് സഹാബത്ത് ജീവിതം ചെലവഴിച്ചത്, സഹാബത്ത് ആയുസ് ചെലവഴിച്ചത്, സഹാബത്തവരെ സമ്പത്ത് ചെലവഴിച്ചത്, സഹാബത്തവരെ സർവതും ചെലവഴിച്ചത്. ആ നിലനിൽക്കുന്ന വീട്ടിലെ വിജയത്തിന് വേണ്ടിയാണ്, നിൽക്കുന്ന പാരത്രീക ലോകത്തെ വിജയത്തിന് വേണ്ടിയാണ്. അവരെ കുറിച്ചാണ് ഇമാമുന ഷാഫിഈ റഹിമഹുല്ലാഹ് എന്നോട് പറഞ്ഞത് കേട്ടോ, നിങ്ങളോട് പറഞ്ഞത് കേട്ടോ. അല്ലാന്റെ ചില ബുദ്ധിമാന്മാരായ അടിമകളുണ്ടെന്ന വാക്ക് കേട്ടോ. ആ ബുദ്ധിമാന്മാരെ കൂട്ടത്തിലാകാൻ ബഹുമാനപ്പെട്ട ഇമാമുന ഷാഫിഈ റഹിമഹുല്ലാഹ് അതേ ജീവിതത്തിൽ എത്ര ഖത്മ് തീർത്തുമ്മമാരെ, എത്ര ഖുർആനോതി ഉമ്മമാരെ, എത്ര ദിക്റുകൾ ചൊല്ലിയെന്നറിയോ ഉമ്മമാരെ. റമദാനിൽ ദിവസവും രണ്ട് ഖത്മ് ഓതിപ്പോയി, അല്ലാത്ത ദിവസങ്ങളിൽ ഒരു ഖത്മ് ഓതിപ്പോയി. ഈ നിലക്ക് ഖുർആനോതിയിട്ടാണ് ഷാഫിഈ മാമതങ്ങൾ സ്വർഗം ചോദിച്ചത്, സഹാബത്ത് സ്വർഗം ചോദിച്ചത്. നമ്മളോ ദുന്യാവിന്റെ സമ്പാദിക്കുന്ന തിരക്കിൽ നമുക്ക് ഖുർആനോദാൻ നേരമില്ല, ദിക്റ് ചൊല്ലാൻ സമയമില്ല, റബ്ബിനെ സ്മരിക്കാൻ ഓർമ്മയില്ല. ഈമാനുള്ള മുഅ്മിനീങ്ങളെ, തിരിയണം മനസ്സ് റബ്ബിലേക്ക്, തിരിയണം നമ്മുടെ ഹൃദയം റബ്ബിലേക്ക്, പ്രതീക്ഷണം പ്രതീക്ഷിക്കണം ആ റബ്ബിന്റെ പൊരുത്തം, പ്രതീക്ഷിക്കണം ആ റബ്ബിന്റെ പ്രിയപ്പെട്ട ഹബീബായ നബിതങ്ങളെ നോട്ടം, ആ നബിതങ്ങളെ പൊരുത്തം, ആ നബിതങ്ങളെ മഹബത്ത് പ്രതീക്ഷിക്കണം കേട്ടോ. ഇനിയുള്ള ജീവിതം അവരെ തൃപ്തിക്കാകണം, അവരെ പൊരുത്തത്തിനാകളും അവരെ ഇത്തത്തിനാകളും കഴിഞ്ഞുപോയ പാപങ്ങളൊന്ന്
റബ്ബിന്റെ മുന്നിൽ സമർപ്പിച്ച് റബ്ബിന്റെ മുന്നിലൊന്ന് പറഞ്ഞ് തണുകണൊന്ന് കരഞ്ഞ് പ്രാർത്ഥിക്കണം, ഒന്ന് ദ്വാരിയണം. റബ്ബേ, ഞങ്ങൾ പാവപ്പെട്ട അടിമകളാണ്. ഞങ്ങളെ ജീവിതത്തിൽ അറിഞ്ഞോ അറിയാതെയോ രഹസ്യമായോ പരസ്യമായോ എന്ത് തെറ്റ് സംഭവിച്ചു പോയോ, നീ ഞങ്ങൾക്ക് മാപ്പ് തരണം റഹ്മാനേ, നീ ഞങ്ങൾക്ക് പൊറുക്കണം റഹ്മാന്. നിന്റെ മൗഫറത്ത് ലഭിക്കുന്ന സ്വാലിഹീങ്ങളിൽ നീ ഞങ്ങളെ പെടുത്തണം റഹ്മാനേ. കലീമുല്ലാഹി മൂസാ അലൈഹിസ്സലാമിന്റെ കാലത്ത് ജീവിച്ചൊരു മനുഷ്യൻ, തമാടിത്തരം മാത്രം പരിചയമുള്ള മനുഷ്യൻ, നന്മ പരിചയമില്ല, നന്മ അറിയൂല, തമാടിത്തരം കൊണ്ട് ബാപ്പക്ക് പൊറുതിമുട്ടിപ്പോയി, മക്കൾക്ക് പൊറുതിമുട്ടിപ്പോയി, കുടുംബങ്ങൾക്ക് പൊറുതിമുട്ടിപ്പോയി, നാട്ടുകാർക്ക് പൊറുതിമുട്ടിപ്പോയി, നാടുകടത്തിയ ആ ഫാസിക്കിനെ, ആ തമ്മാടിയായി ജീവിക്കുന്ന മനുഷ്യരെ നാടുകടത്തി. പക്ഷേ നാടുകടത്തിയിട്ട് വീണ്ടും തിരിച്ചു വരുന്നു, കഴിയുന്നില്ല, സഹിക്കാൻ കഴിയുന്നില്ല. കലീമുല്ലാഹി മൂസ, കലീമുല്ലാഹി മൂസ അലൈഹി സലാമിന്റെ അടുക്കലേക്ക് വദാ മലക്കുൽ അംലാക്ക് ജിബ്രീൽ അലൈഹി സലാം എന്ന് പറയുന്നു, ഓ നബിയേ, വല്ലാത്ത ശല്യമുണ്ട് ആ മനുഷ്യരെ കൊണ്ട്, അയാളെ ഒന്ന് നാടുകടത്തണം, നാടുകടത്തിയിട്ട് ആ നാട്ടുകാരെ ഒന്ന് രക്ഷപ്പെടുത്തണം, കുടുംബങ്ങളെ ഒന്ന് രക്ഷപ്പെടുത്തണം. കലീമുല്ലാഹി മൂസ അലൈഹി സലാം നാടുകടത്താൻ തീരുമാനിച്ചു. അദ്ദേഹത്തെ അന്വേഷിച്ചു, അവസാനം അദ്ദേഹത്തെ കണ്ടെത്തി. നാടുകടത്താൻ നാട്ടുകാരോട് ചോദിച്ചപ്പോ പൂർണ്ണ സമ്മതം, എല്ലാവരും ഒറ്റ വാക്കിൽ നാടുകടത്തണമെന്ന് പറയുന്നു. നാടുകടത്തിപ്പോ നാടുകടത്തി. കുറേ ദിവസം കഴിഞ്ഞപ്പോൾ രോഗിയായി കിടന്നുപോയി മരുഭൂമിയിലാണ്. ആരും സഹായിക്കാനില്ല, ആരും തുണയില്ല, ആരും രക്ഷിക്കാനില്ലാതെ മരുഭൂമിയിൽ രോഗിയായി കിടന്നുപോയി. വെള്ളം തരാനാളില്ല, വെള്ളം തരാനാളില്ല, വിശപ്പ് തീർക്കാനാളില്ല, ദാഹം തീർക്കാനാളില്ല, രോഗം കാണാനാളില്ല. അപ്പോഴല്ലേ മനസ്സുതിരിക്കുന്നത് രാജാവായ റബ്ബിലേക്ക്, സിട്ടാവായ റബ്ബിലേക്ക്. ഇതുവരെ റബ്ബ് തന്ന നിഅമത്ത് ഉപയോഗിച്ച് ജീവിച്ചിട്ട് ആ റബ്ബിനോടൊരു നന്ദിയുള്ളവനാകാൻ ആ റബ്ബിന്റെ വൃത്തം കിട്ടുന്ന അടിമകളെ കൂട്ടത്തിലൊന്ന് ഞാനൊന്ന് പെട്ടുകിട്ടാൻ എനിക്ക് സാധിച്ചില്ലല്ലോ, എനിക്ക് കഴിഞ്ഞില്ലല്ലോ. എന്നിട്ടും ആ രാജാവായ റബ്ബ് രോഗിയാകുന്ന ഈ ദിവസം വരെ റഹ്മാനായ റബ്ബനിക്ക് വെള്ളം തന്നു, റഹീമായ റബ്ബനിക്ക് ഭക്ഷണം തന്നു, കഴിക്കാനുള്ള സർവതും തന്നു, ഇതുവരെ എന്റെ ആരോഗ്യം നിലനിർത്തിത്തന്നു, എന്റെ കാഴ്ച നിലനിർത്തിത്തന്നു, അതിന്റെ കേൾവി നിലനിർത്തിത്തന്നു. അവനെത്ര വലിയ കാരുണ്യവാനാണ്, എത്ര വലിയ റഹ്മത്തുള്ളവനാണ്. ഇതുവരെ ഞാൻ ആ റബ്ബിനൊരു നന്മ ചെയ്തില്ല, ഇതുവരെ ഞാൻ ആ റബ്ബിന്റെ പൊരുത്തം പ്രതീക്ഷിച്ചൊന്നും ചെയ്തില്ല, എന്നിട്ടോ എന്നെ എല്ലാവരും കൂടി നാടുകടത്തി ഒരു മരുഭൂമിയിലെത്തി. ഇവിടെയും എനിക്ക് ആവശ്യമുള്ളത്, ആവശ്യമുള്ള സമയത്ത് എന്റെ റബ്ബ് തന്നിട്ടുണ്ടല്ലോ. റബ്ബേ, നിന്റെ കാരുണ്യം വലുതാണ്, നിന്റെ കാരുണ്യം വലുതാണ്, നിന്റെ മഗ്ഫിറത്തും വലുതാണ്. എന്റെ ഭാര്യയില്ല, എന്റെ മക്കളില്ല, എന്റെ ബാപ്പയില്ല, എന്റെ ഉമ്മയില്ല, കുടുംബങ്ങളില്ല, നാട്ടുകാരില്ല, സ്നേഹിക്കുന്നവരില്ല. അവരെങ്ങാനും ഞാൻ ഈ പട്ടിണി കിടക്കുന്നത് കണ്ടെങ്കിൽ, അവരെങ്ങാനും ഞാൻ ഈ രോഗിയായി കിടക്കുന്നത് കണ്ടെങ്കിൽ, നിസ്സഹായനായി കിടക്കുന്നത് കണ്ടെങ്കിൽ, റബ്ബേ
എന്നെ പെറ്റുപോറ്റിയ ഉമ്മാന്റെ മനസ്സ് നോവാതിരിക്കൂല, ആറ്റുപോറ്റിയ ബാപ്പന്റെ മനസ്സ് വേദനിക്കാതിരിക്കൂല, എന്നെ സ്നേഹിക്കുന്ന ഭാര്യയുടെ മനസ്സ് പൊട്ടാതിരിക്കൂല, എന്നെ ഇഷ്ടപ്പെടുന്ന മക്കളുടെ മനസ്സ് പൊട്ടാതിരിക്കൂല. നീ അർഹമുർ റഹീമീനാണ്, ഞാൻ നിന്നെ കൊണ്ട് വിശ്വസിച്ചത് ബാപ്പനേക്കാൾ സ്നേഹമുള്ളവനാണെന്നാണ്, ഉമ്മയേക്കാൾ കാരുണ്യമുള്ളവനാണെന്നാണ്, മക്കളെക്കാൾ ഇഷ്ടമുള്ളവനാണെന്നാണ്. എനിക്ക് മക്കളുടെല്ല പ്രതീക്ഷ, ബാപ്പയുടേതല്ല പ്രതീക്ഷ. ഈ മരുഭൂമിയിൽ ഞാൻ പ്രതീക്ഷിക്കുന്നത് റഹ്മാനും റഹീമുമായ ലോകത്തിന്റെ മുഴുവനും അധിപനായ അല്ലാഹ് നിന്നിലാണ് എന്റെ പ്രതീക്ഷ, നീയാണ് എന്റെ പ്രതീക്ഷ. പറഞ്ഞപ്പോൾ മനസ്സുകൊണ്ട് കേറിച്ച്, മനസ്സുകൊണ്ട് റബ്ബിലേക്ക് തിരിച്ച് തമ്മാടിത്തരം ചെയ്ത മനുഷ്യൻ റബ്ബിന്റെ റഹ്മത്തെടുത്ത് പറഞ്ഞ് റബ്ബിലേക്ക് കാരുണ്യം പ്രതീക്ഷിച്ചങ്ങ് വിളിച്ചപ്പോ റബ്ബ് പറയുന്ന മലക്കുല്ലംലാക്ക് ജിബിരീൽ അലൈഹിസ്സലാമിനോട്, ജിബിരീലേ ഉമ്മയുടെ രൂപത്തിലൊരു മലക്കിനയക്കണം, ബാപ്പയുടെ രൂപത്തിലൊരു മലക്കിനയക്കണം, കുടുംബങ്ങളുടെ രൂപത്തിലൊരു മലക്കുകളയക്കണം, നാട്ടുകാര രൂപത്തിൽ മലക്കുകളയക്കണം. എന്നെ സ്നേഹിച്ച അവസാന നിമിഷം എന്നെ ഇഷ്ടപ്പെട്ട, എന്റെ പൊരുത്തം പ്രതീക്ഷിച്ച, എന്റെ കാരുണ്യം പ്രതീക്ഷിച്ച ആ മനുഷ്യൻ എന്റെ കാരുണ്യത്തിൽ നിന്ന് വിദൂരത്താകരുതേ ജിബിരി. ഉമ്മയെത്തിപ്പോയി, ബാപ്പയെത്തിപ്പോയി, മക്കളെത്തിപ്പോയി, കുടുംബങ്ങളെത്തിപ്പോയി, അവസാന നിമിഷം റബ്ബിന്റെ പൊരുത്തം പ്രതീക്ഷിച്ച് തൗബ ചെയ്ത ഈ സാലിഹായ മനുഷ്യൻ നിക്കറുചൊല്ലി മരിച്ചു പോയി. അപ്പോഴല്ലേ മലക്കുകൾ ചോദിക്കുന്ന റബ്ബേ ഇനിയെന്തു ചെയ്യണം, ഇനിയെന്ത് ചെയ്യണം? അപ്പോഴല്ലേ റബ്ബിന്റെ മറുപടി, നിങ്ങളൊന്നും ചെയ്യണ്ട, നിങ്ങളൊന്നും ചെയ്യേണ്ടതില്ല. സ്വാലിഹായ മനുഷ്യൻ അവസാനം റബ്ബിലേക്ക് മനസ്സ് തിരിച്ച് റബ്ബിന്റെ പൊരുത്തം കിട്ടിയപ്പോ മലക്കുകളോട് പറയുന്നു, നിങ്ങളൊന്നും ചെയ്യേണ്ടതില്ല. മരിച്ചു കിടക്കുന്ന മനുഷ്യനെ കുറിച്ച് മറവ് ചെയ്യാൻ, കഫഞ്ഞെയ്യാൻ, ദഫഞ്ഞെയ്യാൻ, കുളിപ്പിക്കാൻ, വേണ്ടതൊക്കെ ചെയ്തു കൊടുക്കാനുള്ള സൗകര്യം ഞാൻ ചെയ്തോളാം. ബഹുമാനപ്പെട്ട കലീമുല്ലാഹി നബിയുല്ലാഹി മൂസ അലൈഹിസ്സലാമിനെ വിളിച്ചു പറയുന്ന, മൂസ നബിയെ, ഇന്ന സ്ഥലത്തൊരു നല്ല വലിയ മരിച്ചിട്ടുണ്ട്, അള്ളാഹിന്റെ വലിയാണ്, റബ്ബിന്റെ പ്രീതി കിട്ടിയ മഹാന ആണ്, അദ്ദേഹത്തെ ഒന്ന് മറവ് ചെയ്യണം. മൂസ നബി അലൈഹിസ്സലാം അള്ളാഹിന്റെ വലിയല്ലേ, ഔലിയാക്കളെ ബഹുമാനിക്കൽ സ്വാലിഹീങ്ങളെ പ്രത്യേകതയാണ്. മൂസ നബി അലൈഹിസ്സലാം ആ വലിയനൊന്ന് കാണണം, ആ വലിയന്റെ പൊരുത്തം കിട്ടണം, ആ വലിയനൊന്ന് മറവ് ചെയ്യണം. ഈ നിലക്കല്ലേ നബിയായിട്ടും മൂസ നബി ചിന്തിക്കുന്നത്? അങ്ങനെയാണ് പണ്ഡിതന്മാർ, അവരെത്ര ഉയരുന്നുണ്ടോ, അവരെ മനസ്സിൽ അഹങ്കാരമില്ല, അവരെ മനസ്സിൽ കിബറില്ല, അവരെ മനസ്സിൽ അഹംഭാവമില്ല, അവരെ വെറുപ്പില്ല. തായ്മ അധികരിക്കുകയാണ്, തായ്മ കൂടി വരികയാണ്. അമ്മേ നീ ഞങ്ങൾക്ക് തവാലുവിനത്തരളും റഹ്മാന്, കിബറന്മാരിൽ നീ പെടുത്തരുത് റഹ്മാനേ. അതല്ലേ നമ്മുടെ ആലിമീങ്ങളുടെയും പതിവ്, അവരാരും നന്മകൾ അവരെ മേൽ വെച്ച് പറയൂല. എത്ര വലിയ സ്ഥാപനമുണ്ടാക്കിയാലും എത്ര വലിയ സേവനം നെയ്താലും ഞങ്ങൾ ചെയ്തു എന്നവർ പറയൂല. മൂസാ നബി അലൈഹിസ്സലാം വലിയ അള്ളാഹിന്റെ നബിയാണ്, റബ്ബുമായി സംസാരിക്കാനുള്ള ഭാഗ്യം കിട്ടിയ പ്രവാചകനാണ്. എന്നിട്ടും വലിയാണെന്ന് കേട്ടപ്പോ പൊരുത്തത്തിനിറങ്ങിപ്പോയി. ആ മൂസ നബി അലൈഹിസ്സലാം വലിയന്റെ ഹൃദയസ്ഥലം അന്വേഷിച്ചു പോയി. അവിടെ എത്തിയിട്ട് നോക്കുമ്പോഴല്ലേ മനസ്സിലാകുന്നത്, മുമ്പ്
ഉറക്കത്തമ്മാടിയായി നാട്ടുകാർക്ക് സഹിക്കാത്തതിന്റെ പേരിൽ മൂസാ നബി അലൈഹിസ്സലാം നാടുകടത്തിയ മനുഷ്യനാണ്. മൂസാ നബി റബ്ബിനോട് ചോദിക്കുന്നു, അല്ല റബ്ബേ, ഇയാളെ ഞാൻ മുമ്പ് തമ്മാടിത്തരം കൊണ്ട് സഹിക്കാൻ കഴിയാത്തത് കൊണ്ട് നാടുകടത്തിയവനല്ലേ എന്റെ റബ്ബിന്റെ മറുപടി? നമ്മുടെ രാജാവായ റബ്ബിന്റെ മറുപടി റഹ്മത്തി മൂസാ നബിയേ, എന്റെ കാരുണ്യം വിശാലമാണ്, മനസ്സറിഞ്ഞ് പാപമോചനം തേടി എന്റെ റഹ്മത്ത് പ്രതീക്ഷിച്ചവര് ഞാൻ പൊറത്തു കൊടുത്തുവോ, അവനിക്ക് എന്റെ അടുക്കൽ വലിയ സ്ഥാനം ഞാൻ നൽകിപ്പോയി. മൂസാ നബിയേ, ഈമാനുള്ള മുഅ്മിനീങ്ങളെ ആ സ്ഥാനമാണ് നമുക്ക് കിട്ടേണ്ടത്. റബ്ബിന്റെ അടുക്കലുള്ള സ്ഥാനം, റബ്ബിന്റെ അടുക്കലുള്ള ആദരവ്, അതിന് മനസ്സറിഞ്ഞ് റബ്ബിനോട് തൗബ ചെയ്യണം, റബ്ബിനോട് പൊറുക്കല്ല ചോദിക്കണം. ഇനിയെങ്കിലും ഒരു നല്ല ജീവിതത്തിന് നമ്മൾ തയ്യാറാകണം. റബ്ബ് നമുക്ക് തൗഫീക്ക് ചെയ്യട്ടെ. റബ്ബേ, ഞങ്ങൾ പാപികളായ അടിമകളാണ്. ഞങ്ങളെ ജീവിതത്തിൽ അറിഞ്ഞും അറിയാതെയും രഹസ്യമായും പരസ്യമായും സംഭവിച്ചു പോയ സർവ പാപങ്ങളും റഹ്മത്ത് കൊണ്ട് പൊറുക്കണേ അല്ലാ. ർക്ക് പൊറുക്കണേ അല്ല, ഭാര്യ മക്കൾക്ക് പൊറുക്കണേ അല്ല, കുടുംബങ്ങൾക്ക് പൊറുക്കണേ അല്ല. അതിന്റെ സദസ്സിൽ സ്നേഹത്തോടെ ബഹുമാനത്തോടെ വലിയ പ്രതീക്ഷയിൽ ഒരുമിച്ച് കൂടുന്ന മുഅ്മിനീങ്ങൾ മുഅ്മിനാത്തുകൾക്ക് നീ പൊറുക്കണേ അല്ലാ.